بسم الله الرحمن الرحيم. ജനിച്ചാൽ മരണം അനിവാര്യമാണ്. മരിക്കില്ലായിരുന്നുവെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ ഹബീബ് ജീവിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് വരെ ആറടി മണ്ണിലേക്ക് പോയെങ്കിൽ നമ്മൾ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു നമ്മളെ ആക്കിപ്പത്തി നന്നാക്കി തരട്ടെ. ഖബർക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നെഞ്ചത്ത് കൈവച്ച് നല്ലൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്താ ഇപ്പം നമ്മളെ കയ്യിൽ ഖബർക്ക് പോകുമ്പോൾ ഉള്ളത്? എന്നും പോവാലോ, ഒരു പക്ഷേ നാളെ ഈ സമയത്ത് നമ്മൾ ഖബറിലായിരിക്കും. എന്താ നമ്മളെ കയ്യിലുള്ളത്? എന്താ ഉള്ളത്? എന്താ ഉണ്ടാവേണ്ടത്? അമൽ ഉണ്ടാവണം. അമലുകളില്ലേ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഉണ്ടാവണം. പക്ഷെ അതൊക്കെ നമ്മളെന്താവും? ഗൈബത്തും നമീമത്തും പറഞ്ഞ് ബാത്തിലാകല്ലേ, അതൊക്കെ നമ്മൾ വേറെ ആൾ കൊടുക്കുമല്ലോ. അപ്പൊ നിഷ്കപടമായ, നിഷ്കളങ്കമായ, ഇഖ്ലാസുള്ള അമലുകൾ നമുക്ക് കൊണ്ടുപോകാൻ വേണമല്ലേ. ഇത് കേൾക്കി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മഹാനർ മുത്ത് ഹബീബിനെ തൊട്ട് പറയുക, യത്ബഉൽ മയ്യിത, മയ്യിത്തിനോട് അനുഗമിക്കും സലാസത്തുൻ, മൂന്ന് കാര്യങ്ങൾ. മയ്യിത്തിനോട് കൂടെ ഖബ്റിങ്കലിലേക്ക് മൂന്ന് കാര്യങ്ങൾ പോവും. ആരൊക്കെ? അഹ്ലുഹു, അവൻ്റെ കുടുംബം. വമാലുഹു, അവൻ്റെ സമ്പത്തും. വഅമലുഹു, അവൻ്റെ അമലും പോവും. പോവാൻ മൂന്നുവാ. എന്നാ മടങ്ങി വരുമ്പോഴോ ഒരാൾ അവിടെ നിൽക്കും, ബാക്കിയുള്ള രണ്ടും ഇങ്ങോട്ട് പോരും. ആരാ? ഫയർജിസ് നാനി, രണ്ടാൾ മടങ്ങിപ്പോരും. വൈബുക്ക വാഹിദുൻ, ഒരാൾ ബാക്കിയാവും. ഏതാണ്? സൂറല്ലായി തങ്ങൾ തന്നെ പറയാ, ഇർജിയു അഹ്ലുഹു, കുടുംബം പോരും. ഖബർക്ക് പോവോ? മക്കൾ പോവോ? വാപ്പ പോവോ? ഉമ്മ പോവോ? ആരും പോവില്ല ഖബർക്ക്. നമ്മളെന്താവും? ഇരുട്ടാർന്ന ഖബറിൽ വാപ്പാനാക്കി പോരുക, സഹിക്കാൻ കഴിയോ? ഉമ്മാനാക്കി പോരുക, നമ്മുടെ ഇണയാക്കി പോരുക, തുണയാക്കി പോരുക, മക്കളാക്കി പോരുക, ശിഷ്യന്മാരാക്കി പോരുക, ആക്കി പോരില്ലാതെ വശിയില്ലല്ലോ. പിന്നെ മാലുഹു, ഓൻ്റെ വണ്ടിയൊക്കെ എണ്ണ വണ്ടിയിലേക്ക് അറിഞ്ഞാലും ആരെയും പോയി ഉണ്ടാകുക. കബറങ്ക് വയസ്സായാലൊക്കെ വണ്ടി ഉള്ളിക്ക് പോവോ? ഇല്ല ഇല്ല. അമലും ഓൻ്റെ സമ്പത്തും മടങ്ങിപ്പോരും. പിന്നെ വയബുക്ക അമലുഹു, പിന്നെ ഓൻ്റെ പാരണ്ടാകുക, ഓൻ്റെ കർമ്മങ്ങൾ. നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർസിൽ പഠിക്കുമ്പോഴൊക്കെ മുത്താലിമീങ്ങൾ ഈ സമയത്ത് നമ്മൾ പള്ളിയിലാണ് നമ്മളെ ജീവിതം. ഏത്തിക്കാപ്പിൻ്റെ കോഴി സകല സമയത്തും നമുക്ക് കിട്ടും അല്ലേ. അഞ്ച് വക്കത്ത് ജമാഅത്ത് കിട്ടും, ഖുർആനോത്ത് കിട്ടും, കിതാബോത്ത് കിട്ടും, എല്ലാ സുഹൃത്തുക്കളും കിട്ടും. പക്ഷേ ഇതൊക്കെ ഇഖ്ലാസ് ഇല്ലെങ്കിലോ ഒരു കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ വലിയ ഉയർന്ന അവസ്ഥയിലാണ്. അള്ളാഹു ഇഖ്ലാസ് തരട്ടെ. എന്നാ നമ്മൾ ഖബർക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ പോരാ ഇഷ്ടം പോലെ അമലുകൾ ഉണ്ടാവും. അങ്ങനത്തെ അമലുകൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ഏയ്, നമ്മൾ പരിസരം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കടക്കാർ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കുക. നിസ്കരിച്ചിട്ടില്ലെങ്കിലും അടിപൊളി വേണം, നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും സുന്ദരമായി ജീവിക്കണം. കിട്ടുന്ന കാശ് ഹലാലല്ലെങ്കിൽ, ഹലാലല്ലെങ്കിലും സുന്ദരമായി ജീവിക്കണം. അതിൻ്റെ അടിയിലാണ് നമ്മൾ പള്ളിയിൽ ഇരുന്ന് ഉമ്മാനും ബാപ്പാനും കാണാതെ ഒരു മാസക്കാലം പള്ളിയിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത്. വലിയ കൂലിയല്ലേ? അള്ളാഹു പ്രതിഫലം നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ, ഇഖ്ലാസ് നൽകട്ടെ. അതുകൊണ്ട് ഖബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ മുതൽ നമ്മൾ ഉണ്ടാക്കണം.
അതേതാണ്? അമലുന, നമ്മുടെ കർമ്മങ്ങളാണ്. അല്ലാഹു സ്വാലിഹായ കർമ്മങ്ങൾ അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.